പാരീസ്. കാണണ്ട പാരീസ് പോകാനായിട്ട്. അത് ഇങ്ങനെ കണ്ടിട്ടൊക്കെ നല്ല പ്ലേസ് എന്തോ ആ അങ്ങനെയൊക്കെ അതന്നെ ആഗ്രഹിക്കും നമുക്ക്. അല്ല എങ്ങനെ കണ്ടിരിക്കുന്ന പാരീസ് മീൻസ് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇല്ലില്ല. ഫിൻലാൻഡ്. എന്തുകൊണ്ടാണ് ഫിൻലാൻഡ് സെലക്ട് ചെയ്യാനാണ്? അവിടെ അറോറ ലൈറ്റ്സും നോർദേൺ ലൈറ്റ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സോ റണ്ണറായിട്ട് പോകാൻ താല്പര്യമുള്ള സ്ഥലമാണ്. അതെ. ഓക്കെ. റൊമാൻറിക് ഡെസ്റ്റിനേഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ ഫിൻലാൻഡ്? ഉണ്ട് ഉണ്ട്. എന്താണ്? അല്ല ലൈറ്റിന്റെ അടിയിലൊക്കെ ഇങ്ങനെ നിന്നതല്ലേ വൈബൈക്ക് കാണാൻ പറ്റില്ലല്ലോ. അതെ അതുകൊണ്ടൊക്കെ. ദുബായ്. ദുബായ്. എന്താ ദുബായ് പ്രിഫർ ചെയ്യാൻ കാരണം? വേറെ എന്താ, കുറെ നല്ല നല്ല സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ, അപ്പൊ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം തോന്നി. റൊമാൻറ്റിക് ആയിട്ടുള്ളവർ എവിടെ ചെന്നാലും റൊമാൻറ്റിക് ആണല്ലോ. അപ്പൊ പിന്നെ പ്ലേസിന് അത്ര വലിയ ഇതൊന്നും ഇല്ലല്ലോ. പാരീസ് പോകാൻ ഭയങ്കര ആഗ്രഹമാണ്. എന്താ പാരീസ്? ഒരു റൊമാൻറ്റിക് മൂഡുള്ള സ്ഥലമാണല്ലോ. പോയി അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ പാരീസ്? മീൻസ് പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, പിന്നെ കസിൻസ് പോയിട്ടുണ്ട്, അപ്പം അങ്ങനെ പോകാനും താല്പര്യം. ബാലി ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പ്ലേസുകളുണ്ടല്ലോ. അപ്പം നമുക്ക് വയനാട്, അതേപോലെ കുറേ സ്പെഷ്യലായിട്ടുള്ള കുറേ റിസോർട്ടുകളുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ തന്നെ, പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വരുന്നില്ല. ബാലി എന്താണ് സെലക്ട് ചെയ്യാൻ കാരണം? കുറേ ഫോട്ടോസ് എടുക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. പിന്നെ ഇപ്പം പെട്ടെന്ന് അറിയാൻ വയ്യാത്ത ഒരാൾ പോയി കഴിഞ്ഞാൽ, കുറേ സെർച്ച് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്പോട്ടുകളുണ്ട്. പിന്നെ ഞാനിത് ഇപ്പം പറയാനുള്ള കാര്യം, റീസെൻ്റ്ലി ഞാൻ അതിനെപ്പറ്റി കുറച്ച് സെർച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് ബാലിയിൽ നിന്ന്. അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരുപാട് കണ്ണിനെ കുറച്ച് നമുക്ക് കുറച്ച് ഹാക്കുള്ള അടിപൊളിയാ എന്നൊക്കെ പറയാൻ പറ്റിയേ. പിന്നെ അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് ബാലിയിൽ. വാരണാസി. വാരണാസി അതെന്താണെന്നറിയില്ല, ചെറുപ്പം തൊട്ടൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് അമ്മയച്ചനും പറയും, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ കല്യാണം കഴിഞ്ഞിട്ട് പൊയ്ക്കോന്ന്. അപ്പോൾ എൻ്റെ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോഴത്തേനും വാരണാസി ഫസ്റ്റ് മനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ അത് ഒരു ഇതാണ്. ആ മേ ബി, പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ എന്തൊക്കെയോ എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു തോന്നലുണ്ട്. മാൽഡീവ്സ്. അപ്പോൾ ഒരുപാട് വ്ലോഗ് ഇങ്ങനെ കാണുമ്പോൾ കാണാനൊരു ആഗ്രഹം. ആ ഒരു ആ ഓരോ വ്ലോഗ്സ് ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയാണ് പറഞ്ഞത്. ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പം ആരും പോയിരുന്നില്ല. ആഗ്രഹം താജ്മഹലാണ്. താജ്മഹൽ എന്താണ് താജ്മഹൽ? വെറുതെ ഒരു രസം അത് കാണാൻ, അത്രയുള്ളൂ. വേറെ സ്ഥലങ്ങളൊന്നും ഇഷ്ടമല്ലോ? വേറെ മണാലി പോണം എന്നുണ്ട്, അത്രയുള്ളൂ. തണുപ്പല്ലേ? എന്താ തണുപ്പ് രസമല്ലേ? അങ്ങനല്ലേ, അങ്ങനെ തന്നെ. പിന്നെ മണാലിൽ എങ്ങനെ പോകണം? ബൈക്കിന് പോകണമെന്നാണ് ഇഷ്ടം അതോ ട്രെയിനിന്? എങ്ങനെ അവിടെ എത്തിയാൽ മതി. കാനഡ. കാനഡ എന്താ? കാനഡ മേപ്പിൾ ട്രീസ്, അങ്ങനെ ഒരു മേപ്പിൾ ലീവ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ നല്ല റൊമാൻറ്റിക് ആയിരിക്കും. അതുകൊണ്ട് അത് ഇഷ്ടമാണ്. അത് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നില്ല കാനഡ. കുഴപ്പമില്ലല്ലോ, മാനേജ് ചെയ്യണ്ടല്ലേ. കാശ്മീർ. കാശ്മീർ ആ എന്താ കാശ്മീർ സെലക്ട് ചെയ്തത്? അല്ല അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റും അതും ഇതൊക്കെ നല്ലതാണല്ലോ. സോ അപ്പം അങ്ങനെ. റൊമാൻറ്റിക് ഡെസ്റ്റിനേഷൻ ആണോ കാശ്മീർ തോന്നിയുണ്ടോ? റൊമാൻറ്റിക് നമുക്ക് ആക്കാലോ. നമ്മുടെ മൂഡ് അനുസരിച്ച്. ഗോവ. എന്താ ഗോവ പ്രിഫർ ചെയ്യാൻ കാരണം? നല്ല സ്ഥലമല്ലേ, അടിച്ചുപൊളിച്ച് നടക്കുന്നത് ഇഷ്ടമാണ്. പാർട്ട്നറിന്റെ കൂടെ പോകുമ്പോ ഒരു വേറെ ഫീൽ അല്ലേ? ജർമ്മനി. എന്തുകൊണ്ടാണ് ജർമ്മനി പ്രിഫർ ചെയ്യുന്നത്? ബ്യൂട്ടിഫുൾ ആണ്, പിന്നെ കാണാൻ ഒരുപാടുണ്ട് ജർമ്മനിയിൽ. പിന്നെ ജർമ്മനിയിൽ എന്തൊക്കെയാണ് റിസർച്ച് നടത്തിയിട്ടുണ്ടോ ഈ ഹണിമൂൺ ഒക്കെ പോകാൻ പറ്റുന്ന? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. പ്ലാനിംഗ് ഒന്നും ഇല്ല. പ്ലാനിംഗ് ഇല്ല, പോവാൻ ആഗ്രഹമുണ്ട് ജർമ്മനി. കാരണം എന്താ ജർമ്മനി പ്രിഫർ ചെയ്യാൻ? എല്ലാവരും പറഞ്ഞിട്ട് അടിപൊളിയാണ്. ജർമ്മനിയിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോഴും റിസർച്ച് തുടങ്ങിയോ? ഇല്ല, അതിന് ടൈം ഉണ്ടല്ലോ. മാൽഡീവ്സ്. മാൽഡീവ്സ് എന്തുകൊണ്ടാണ്? മാൽഡീവ്സ് റീൽസിലൊക്കെ കാണണോണ്ട്. അങ്ങനെയുള്ളൊരു സംഭവം പരിചയം മാത്രമുള്ളൂ മാൽഡീവ്സ് ആയിട്ട്. പിന്നെ എല്ലാവരും ഹണിമൂൺ പോകണ്ടാ കണ്ടാണ്. മണാലി മാൽഡീവ്സ് ഒക്കെ ഇഷ്ടം. എന്താ മണാലി നല്ല ക്ലൈമറ്റ് ഒക്കെ അല്ലേ? ആ ഡിഫറെന്റ് ആണ് മണാലി, നല്ല തണുത്തൊരു ഏരിയ അല്ലേ, ഹിൽ സ്റ്റേഷൻ അല്ലേ ഫുള്ളും.
അഡ്വഞ്ചർ ആയിട്ട് എടുക്കാനോ? അതുകൊണ്ട് സ്വിറ്റ്സർലാൻഡ്. എന്തുകൊണ്ടത്? നല്ല മൗണ്ടെയിനും പിന്നെ സ്നോ ബോർഡിങ് ഒക്കെ ഉള്ള സ്ഥലമല്ലേ, നല്ല റൊമാൻസും കാര്യങ്ങളൊക്കെ. അങ്ങനെ പാർട്ട്ണറോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമല്ലോ. കാനഡ. എന്താ കാനഡ? നല്ല രസമല്ലേ. ഇവരാരും പറഞ്ഞിട്ടില്ലല്ലോ. ഗോവ. ഗോവ എന്തുകൊണ്ടാണ് ഗോവ ഇഷ്ടം? എന്തോ നേരത്തെ തൊട്ട് ഒരുപാട് അതിന് ഫ്രണ്ട്സൊക്കെ പോയിട്ട് പറഞ്ഞു അടിപൊളിയാണ്, ഇനി പോകാൻ പൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ആൾക്കും ആഗ്രഹം അവിടെ പോകാനാണ്. അതുകൊണ്ട് ഗോവ. ഓക്കെ. ഗോവയിൽ ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ നേരത്തെ? ഇല്ല ഇല്ല. മാൽദ്വീപ്സ്. മാൽദ്വീപ്സ്. എന്തുകൊണ്ടാണ് മാൽദ്വീപ്സ് ഇഷ്ടം? ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്, റീൽസിലൊക്കെ. അപ്പോൾ അതുകൊണ്ട്. ആരെങ്കിലും പോയി പരിചയം? ഇല്ല 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 ഇല്ല. അതിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ കേട്ടുണ്ട്. മാൽദ്വീപ്സ്. എന്തുകൊണ്ടാണ് മാൽദ്വീപ്സ് ഇഷ്ടം? നല്ല, എനിക്കത് ഭയങ്കര ഇഷ്ടം. ബീച്ച് എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ്. സോ അത് വെച്ച് നോക്കുമ്പോൾ മാൽദ്വീപ്സ് ഇസ് ബെറ്റർ ഓപ്ഷൻ. ഓ യെസ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഹണിമൂൺ അവിടെ പോയിട്ടുണ്ട്. സോ യാ, അവരുടെ അവരും പറയാറുണ്ട് ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. സോ യാ. പാരീസ്. എന്താ പാരീസ് ഇഷ്ടപ്പെടാൻ? നല്ല പ്ലേസ് ആണ്, കാണാനൊക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും കണ്ടിട്ടാണോ? ഇല്ല, ഫ്രണ്ട്സ് ആരും പോയിട്ടില്ല. പോകണമെന്ന് ആഗ്രഹം. ആഗ്രഹം.